ബാർക്കമോർ, പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഹരം എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവ വചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കി ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവവുമായ കർത്താവിനുള്ള പ്രാർത്ഥന മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിയെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിചയപ്പെടാൻ സാധിക്കും. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയാണ് യബ്ബേസ്. യബ്ബേസ് ഒരു അനുഗ്രഹമായി മാറി. അതിൻ്റെ കാരണം കർത്താവിന് വചനം പറയുന്നു, യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം, എൻ്റെ അതിർ വിസ്താരമാക്കണം, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം, അനർത്ഥങ്ങളിൽ എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്യണം. ഇവിടെ യബ്ബേസിൻ്റെ പ്രാർത്ഥന, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം ദൈവത്തിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. യബ്ബേസിൻ്റെ പ്രാർത്ഥനയിലൂടെ യബ്ബേസ് ഒരു അനുഗ്രഹമായി മാറി. അനുഗ്രഹത്തിന് മുഖാന്തരമായ ഈ പ്രാർത്ഥനയിൽ യബ്ബേസ് പ്രാർത്ഥിക്കുന്നത്, നിന്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന സമയം ദൈവത്തിൻ്റെ കരം കൂടെ ഇരിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണ് ഞാൻ താഴ്ന്നിരിക്കുന്നതെങ്കിൽ ദൈവം എന്നെ തക്ക സമയത്ത് ഉയർത്തും, ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വചനത്തിലുള്ള വാഗ്ദാനമാണ്. നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ കരം ആ വ്യക്തിയോട് കൂടെ ഇരുന്ന് അത്ഭുതം പ്രവർത്തിക്കുമ്പോഴാണ്. നമുക്കറിയാം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് യാത്ര ചെയ്തപ്പോൾ ദൈവം അവരോട് കൂടെയിരുന്നു. അവർക്ക് വിശന്നപ്പോൾ ആഹാരമായി, ദാഹിച്ചപ്പോൾ വെള്ളമായി, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ ഇതാ ചെങ്കടലിന് മുന്നിൽ ചെങ്കൽ പാതയൊരുക്കി ദൈവത്തിൻ്റെ കരം ദൈവജനത്തോട് കൂടെയിരുന്നു. ഒരു വിശ്വാസിൻ്റെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിൻ്റെ ജീവിതത്തിൽ വചനപ്രകാരം പകൽ മേഘസ്തംഭമായി രാത്രി ആക്തിത്വണായി ദൈവത്തിൻ്റെ കരം അവരോട് കൂടെയിരിക്കും എന്നതിന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യമാണ്. നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരെല്ലാം ദൈവത്തോട് കൂടെ നടന്നിട്ടുണ്ടോ, ദൈവത്തിൻ്റെ കരത്തിലേക്ക് ആരെല്ലാം തന്നെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. അബ്രഹാം തന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു, അബ്രഹാം ഒരു അനുഗ്രഹമായി മാറി. മോശ തന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു, മോശ ഒരു അനുഗ്രഹമായി മാറി. യോശുവ തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, യോശുവ ഒരു അനുഗ്രഹമായി മാറി. ഏലിയാവ് തന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു, ഏലിയാവ് ഒരു അനുഗ്രഹമായി മാറി. പ്രിയ ദൈവവേദനയിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ ഈ കൊച്ചു ജീവിതം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങളൊരു അനുഗ്രഹമായി മാറും. കാരണം ദൈവത്തിൻ്റെ കരം നമ്മെ അനുഗ്രഹിക്കുന്ന കരമാണ്. ദൈവത്തിൻ്റെ കരം നമ്മെ ജയോത്സവമായി നടത്തുന്ന കരമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരെല്ലാം ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ടോ അവരെല്ലാം ദൈവകരങ്ങളിൽ തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ അവരൊരു അനുഗ്രഹമായി മാറി. വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ ഒരു മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം എത്ര വലുതാണെന്ന് കർത്താവിന് വചനം പഠിപ്പിക്കുക. കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ എസ്കേൽ പ്രവാൻ എഴുതിയിരിക്കുന്ന പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ പ്രമാതിനോടെ അരളി ചെയ്യുകയാണ്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു. ഇവിടെ എസ്കേൽ പ്രവാചകനെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കാൻ കാരണം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ കരം പ്രവാചകൻ്റെ മേൽ വന്നു. ഒരു വ്യക്തിയുടെ മേൽ ദൈവകരമുണ്ടെങ്കിൽ, ദൈവകരത്തിൻ്റെ കീഴിലാണ് ഒരു വ്യക്തി ആണ് എങ്കിൽ
ആ വ്യക്തി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുക. ഇവിടെ എസ്കേൽ പ്രവാചകൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ കാരണം ദൈവത്തിൻ്റെ കരം ഈ പ്രവാചകനോട് കൂടെയിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവകരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ, ദൈവകരത്തിൻ്റെ കീഴിലാണ് ഞാൻ യാത്ര ചെയ്യുന്നതെങ്കിൽ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലെ പോകുക എന്നൊരു സ്വരം കേൾക്കും, ദൈവാത്മാവിൻ്റെ സ്വരം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരു അനുഗ്രഹമായി തീരുവാൻ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു ജീവിതമായി തീരുവാൻ നാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കണം. എബേസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നിൻ്റെ കരം എന്നോട് കൂടെയിരിക്കണം, നിൻ്റെ കരം എന്നോട് കൂടെയിരിക്കണം. ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുമെന്ന് കർത്താവിനെ വചനം പഠിപ്പിക്കുക. വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരുന്നാൽ, സങ്കീർത്തന പുസ്തകം 37 സങ്കീർത്തനം അതിൻ്റെ 24 വാക്യത്തിൽ കർത്താവിനെ വചനം പറയുകയാണ്, അവൻ വീണാലും നിലം പരിശാകില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കാം, ഏത് മനുഷ്യനും വീഴ്ചയുണ്ടാകാം. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അവൻ വീണാലും നിലം പരിശാകില്ല. ദൈവത്തിൻ്റെ കരം ഒരു മനുഷ്യനോട് കൂടെ ഉണ്ടായിരുന്നാൽ അവന് വീഴ്ച സംഭവിച്ചാലും അവൻ തകർന്നു പോകാൻ, നിലം പരിശാകാൻ ദൈവം അനുവദിക്കുകയില്ല. ഇന്ന് പലപ്പോഴും തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക്, വീഴ്ചയിൽ നിന്ന് വീഴ്ചയിലേക്ക്, പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക്, ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് ഒരു മനുഷ്യൻ നടന്നു പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കരം ആ വ്യക്തിയുടെ കൂടെയില്ല. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഒരു മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ അവൻ വീണാലും അവൻ തകർന്ന് തരിപ്പണമായി തീരുവാൻ, നിലം പരിശാകുവാൻ, അവൻ തീർന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അവനെ അനുവദിക്കുകയില്ല. കാരണം നമ്മെ താങ്ങുന്ന, എഴുന്നേൽപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 104 സങ്കീർത്തനം 28 വാക്യം കർത്താവിൻ്റെ വചനം പറയുകയാണ്, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദൈവത്തിൻ്റെ കരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുറന്നിരിക്കുമ്പോൾ അവന് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് അവന് സംതൃപ്തിയില്ല. എന്ത് ചെയ്താലും ഭൗതിക ജീവിതത്തിലായാലും ആത്മീയ ജീവിതത്തിലായാലും ഒരു ജീവിതയാത്രയിലും സംതൃപ്തിയില്ലാതെ ഇന്ന് മനുഷ്യൻ നെട്ടോട്ടം ഓടുക. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, ഒരു മനുഷ്യൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരം ആ വ്യക്തിയോട് കൂടെ ഇരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരം ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുമ്പോൾ അവൻ വചനം പറയുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇന്ന് എങ്ങനെയാണ് എന്നൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അതോ തിന്മ നമ്മെ വേട്ടയാടുകയാണോ? ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ചിന്തിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അപ്പുറമായിട്ട് തിന്മ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. പരിശുദ്ധനായ പൗലോസിൽ പറഞ്ഞു, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോവുകയാണ്. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്യുന്നുവെങ്കിൽ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ് ആ തിന്മയിലേക്ക് എന്നെ നയിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മെ പാപം ഭരണം നടത്തുന്ന, നിയന്ത്രിക്കുന്ന, പാപത്തിന് അടിമപ്പെട്ടൊരു ജീവിതമാണോ? ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് നന്മ അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം തിന്മ നമ്മെ ഭരണം നടത്തുകയാണ്. കർത്താവ് വചനം പറയുന്നു, ദൈവത്തിൻ്റെ കരം തുറക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണെങ്കിൽ ഒരു തിന്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല.
ഒരു പാപത്തിൻ്റെ ആസക്തി നമ്മെ വേട്ടയാടുകയില്ല. ദൈവത്തിൻ്റെ കരത്തിലാണ് എൻ്റെ യാത്രയെങ്കിൽ അവിടെ നന്മ അനുഭവിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, അവന് തൃപ്തി വരും, നന്മ കൊണ്ട് തൃപ്തി വരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതം സംതൃപ്തമാണോ എന്ന് സ്വയം ഒന്ന് ആത്മശോധന ചെയ്യുക, ഇല്ലെങ്കിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ തന്നെ പൂർണ്ണമായി നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. എബ്ബേസു പറഞ്ഞു, കർത്താവേ നിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. കാരണം ദൈവത്തിൻ്റെ കരം തൃപ്തി വരുത്തുന്ന, ദൈവത്തിൻ്റെ കരം നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മയുടെ തൃപ്തി നൽകുന്ന കരമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കണം. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ദൈവം നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്ന് ഓർക്കുക. മിസ്രയീം ദേശത്തുനിന്ന് അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവജനത്തെക്കുറിച്ച് ദൈവമായ കർത്താവ് പറയുകയാണ്, നിന്റെ നീ ഇപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരം കൊണ്ടാണ്. നീ ഇന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ കരം കൊണ്ടാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദമാണ് പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ കെട്ടപ്പെട്ട അവസ്ഥയിലാണോ? ഇന്ന് അടിമനുഖത്തിലാണോ? ലോകത്തിൻ്റെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ അടിമത്വത്തിന് കീഴിലാണെങ്കിൽ ദൈവം പറയുകയാണ്, നിന്നെ വിടുവിക്കുന്ന, നിന്നെ അടിമ വീടായിരുന്ന മിസ്രയീമിൽ നിന്ന് നിന്നെ വീണ്ടെടുത്ത യഹോവയായ ദൈവം നിന്നെ ബലമുള്ള കരം കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നിന്നെ പുറപ്പെടുവിച്ചു എന്ന് നീ ഓർക്കുക. സ്വർഗത്തിലെ ദൈവം നമ്മെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ കരം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഈ കരത്തിൻ്റെ കീഴിലാണോ ഇന്നും നാം ജീവിക്കുന്നത്? നമ്മെ വീണ്ടെടുത്ത, നമ്മെ വിലയ്ക്ക് വാങ്ങിയ, നമ്മെ നിത്യത്തിലേക്ക് നയിക്കുവാൻ പാപത്തിൻ്റെ, നരകത്തിൻ്റെ അടിമനുഖത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമനുഖത്തിൽ നമ്മെ വീണ്ടെടുത്ത ആ കരത്തിൻ്റെ കീഴിലാണോ, അതോ ഇന്നും ഞാൻ അടിമനുഖത്തിൽ കീഴിൽ തന്നെയാണോ? ഗലാത്യലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതുകൊണ്ട് അടിമനുഖത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നൽകി. എന്നാൽ ഇന്നും നമ്മൾ അടിമത്വത്തിലാണോ? അടിമനുഖത്തിന് കീഴിലാണോ? യഥാർത്ഥമായ ദൈവീകമായ സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നുണ്ടോ? ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിലുള്ള യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ വചനം പറയുന്നു, യഹോവയായ ദൈവം നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നിന്നെ വിടുവിക്കും. നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം നീണ്ടു നീണ്ടു വരുമ്പോൾ ആ കരത്തിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുക. ആ കരത്തിൽ പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം എന്നെ വിടുവിക്കുന്ന കരമാണെന്ന് തിരിച്ചറിയണം. വീണ്ടും കർത്താവ് വചനം പരിശോധിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, ഭൂമിയിലെ സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്നറിഞ്ഞ് നിങ്ങളുടെ ദൈവമായ യഹോവ എന്നേക്കും ഭയപ്പെടണം. ദൈവത്തിൻ്റെ കരം ശക്തിയുള്ള കരമാണ്. അതുകൊണ്ട് സകല ജാതികളും യഹോവയുടെ കൈ ശക്തിയുള്ളതെന്നറിഞ്ഞ് യഹോവയെ എന്നേക്കും ഭയപ്പെടണമെന്ന് കർത്താവിൻ്റെ വചനം പറയാം. നമുക്ക് ദൈവ ഭയമുണ്ടോ? ഇന്ന് പലപ്പോഴും മനുഷ്യൻ ലോകത്തിലുള്ള മറ്റു പലതിനെയും ഭയപ്പെടുന്നു. ചിലർക്ക് പിശാചിന് ഭയമാണ്, ചിലർക്ക് ഇരുട്ടിന് ഭയമാണ്, ചിലർക്ക് ചില മൃഗങ്ങളെ, ഇഴജന്തുക്കളെ ഭയമാണ്, ചിലർക്ക് സ്വന്തം നിഴലിനെപ്പോലും ഭയമാണ്. ഒരു മനുഷ്യൻ്റെ
മനസ്സിൻ്റെ ബലഹീനതയാണ് ഭയമെന്ന് പറയുന്നത്. മനസ്സിലുണ്ടാകുന്ന മുറിവാണ് ഭയമെന്ന് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഈ നിമിഷം വരെയും നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകിടക്കുന്ന ഒത്തിരി ഭയങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പലതിനെയും ഭയപ്പെടുന്നു. എന്നാൽ യഥാർത്ഥമായി നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെ നിത്യ നരകത്തിൽ എറിയുവാൻ കഴിയുന്ന യഹോവയായ ദൈവത്തെ, സത്യദൈവത്തെ നാം ഭയപ്പെടണം. ഇന്ന് ദൈവഭയമില്ലാത്തതിൻ്റെ കാരണം എന്താ? ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയില്ല. ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി എന്തെന്നറിഞ്ഞാൽ നാം ദൈവത്തെ ഭയപ്പെടും. ഇന്ന് ലോകത്തുള്ള മറ്റു പലതിനും ഭയപ്പെടുന്നത് അതിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടാണ്. പിശാചിനെ ഭയപ്പെടുന്നത് പിശാചിന് വലിയ ശക്തിയാണെന്ന് ഒരു വ്യക്തി അറിയുമ്പോഴാണ്. നാം തിരിച്ചറിയുക, ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ദൈവത്തെ ഭയപ്പെടും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ട ദൈവത്തെ ഭയപ്പെടാതെ മറ്റു പലതിനെയും ഭയപ്പെടുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് പറയുകയാണ്, യഹോവയുടെ കൈ ശക്തിയുള്ളതെന്നറിഞ്ഞ് അവനെ എന്നേക്കും ഭയപ്പെടണം. ഈ ദൈവഭയം നമ്മിലുണ്ടോ? ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടും. ദൈവത്തിൻ്റെ ശക്തിയേറിയ കരം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നാം ദൈവത്തെ ഭയപ്പെടും. അതുകൊണ്ട് ദൈവകരത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. എബേസു പറഞ്ഞ കർത്താവിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. ഈ ശക്തിയുള്ള കരം നമ്മുടെ കൂടെ ഇരുന്നാൽ നമുക്ക് ദൈവഭയമുണ്ടാകും. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന്നാൻ രക്ഷണ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പഠിപ്പിക്കുകയാണ്, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. ദൈവകരം സംരക്ഷിക്കുന്ന കരമാണ്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു. ആ യേശുവിൻ്റെ സ്വരം കേട്ട് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന ആടുകൾക്ക് യേശുവിൻ്റെ ഒരു സംരക്ഷണത്തിൻ്റെ കരം കൂടെയുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ കരത്തിൻ്റെ കീഴിലാണ് നമ്മൾ. ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവകരത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയാതെ, ദൈവകരത്തിൻ്റെ സംരക്ഷണം നാം തിരിച്ചറിയാതെ ഇന്ന് നാം നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുക. ഇന്ന് നാം നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വീഴ്ചകൾ സംഭവിക്കാം. നാം പ്രതീക്ഷിക്കാത്ത, നനയ്ക്കാത്ത സമയത്ത് വീഴ്ചകൾ സംഭവിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണെങ്കിൽ അവൻ്റെ കരം നമ്മെ താങ്ങും, നമ്മെ ശക്തീകരിക്കും. ദൈവകരത്തിൻ്റെ കീഴിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. ഇതൊരു പോരാട്ട ജീവിതമാണ്. ശത്രു ഏത് നിമിഷവും നമ്മെ പിടിക്കുവാൻ വേണ്ടി, തകർക്കുവാൻ വേണ്ടി അലറുന്ന സിംഹത്തെപ്പോലെ ആര വിഴുങ്ങണമെന്ന് ചുറ്റിത്തിരിഞ്ഞടക്കി. ഇവിടെ ശത്രുവിൻ്റെ ശക്തി ഏറി വരുമ്പോൾ നമുക്ക് ആശ്വാസമുള്ളത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ചിറങ്കയിലാണ് ഞാൻ. 91-ാം സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ വലിയ സംരക്ഷണത്തെക്കുറിച്ച് കർത്താവിന് വചനം പഠിപ്പിക്കുക. ഈ ഒരു സംരക്ഷണം നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ കരം സംരക്ഷിക്കുന്ന കരമാണ്. ഇന്ന് പലപ്പോഴും ഈ കരത്തിൻ്റെ ശക്തി, ഈ കരത്തിൻ്റെ വലിപ്പം തിരിച്ചറിയാതെ ഇന്ന് നാം നമ്മിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാതെ, ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി നാം തിരിച്ചറിയാതെ നാം നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം ബുദ്ധികൊണ്ട് നാം നമ്മെ തന്നെ നിയന്ത്രിക്കുമ്പോൾ അവിടെ പരാജയം സംഭവിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ജീവിതം ഒരു അനുഗ്രഹമായി തീരാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയുടെ കരം എന്നോട് കൂടെ ഇരിക്കണം. എബേസ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം ദൈവകരത്തിൻ്റെ ശക്തി, ദൈവകരത്തിൻ്റെ വലുപ്പം, ദൈവത്തിൻ്റെ കരത്തിൻ്റെ മഹത്വം എബേസ് തിരിച്ചറിഞ്ഞിരുന്നു. നമുക്കും ഈ ദൈവകരത്തിൻ്റെ ശക്തി, ദൈവകരത്തിൻ്റെ വലുപ്പം നാം തിരിച്ചറിഞ്ഞ്
ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഇരുന്ന പോലെ, വിശപ്പ് വന്നപ്പോൾ ആഹാരമായി, ദാഹിച്ചപ്പോൾ ദാഹജലമായി, വഴിയടഞ്ഞപ്പോൾ പുതിയ വഴി തുറന്ന് ദൈവത്തിൻ്റെ കരം ദൈവജനത്തോട് കൂടെ ഇരുന്നതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവകരത്തിൻ്റെ കീഴിൽ താണിരിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവിൻ്റെ മുറിഞ്ഞ കരത്തിലേക്ക്. റോമലേഖനം 3:25 പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ഇന്നും പരസ്യമായി നിർത്തിയിരിക്കുക. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, മുറിക്കപ്പെട്ടവനായ തകർക്കപ്പെട്ടവനായ കർത്താവ് യേശുവിൻ്റെ കീറി മുറിക്കപ്പെട്ട തുളയ്ക്കപ്പെട്ട കരത്തിലേക്ക് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് സംരക്ഷണം യേശുവിൻ്റെ മുറിവിലാണ്, യേശുവിൻ്റെ മുറിഞ്ഞുവേറ്റ കരത്തിലാണ്. ആ യേശുവിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലെ പോകുക എന്നുള്ള സ്വരം കേൾക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവഭയമുള്ളവരായി ദൈവത്തെ അനുസരിച്ച് നാം അവൻ്റെ ബലമേറിയ കരത്തിൻ്റെ കീഴിൽ, സംരക്ഷിക്കുന്ന കരത്തിൻ്റെ കീഴിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അത് മുഖാന്തരം നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. എബേസിനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ നിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കണമേ, നിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരുന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ, അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ ഞങ്ങൾ വ്യക്തിപരമായ അനുഗ്രഹം പ്രാപിക്കുവാൻ, എബേസ് എന്ന വ്യക്തിയുടെ പ്രാർത്ഥന ആ വ്യക്തിയെ അനുഗ്രഹമാക്കി മാറ്റിയെങ്കിൽ ഞങ്ങളും ആ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് അനർത്ഥം ഞങ്ങൾക്ക് വ്യസന കാരണമായി ഭവിക്കാതിരിപ്പാൻ ദൈവത്തിൻ്റെ കരം ഞങ്ങളെ കാത്ത് പരിപാലിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ ഞങ്ങൾ ഏറ്റെടുത്ത കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വമെടുത്തിരിക്കാൻ സ്തോത്രം. നിൻ്റെ വീര്യം പ്രവർത്തിക്കുന്ന കരം ഞങ്ങളിലൂടെ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ ഒരനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധിയമ്മേ, ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ സ്വരം കേൾക്കുന്ന എല്ലാവരും യേശുവിൻ്റെ മുറിഞ്ഞ കരത്തിൻ്റെ യോഗ്യതയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവ് ഈ പ്രാർത്ഥന ഈ സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നതിൽ ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.